നിന്റെ കള്ളിനോ ലഹരിയില്ല, മീൻകറിക്കെരിവുമില്ല എരിവുണ്ടൽ പുളിക്കുമില്ല, മീൻകറിക്കെരിവുമില്ല എരിവുണ്ടൽ പുളിക്കുമില്ല. ചപ്പുകടക്കാര ചപ്പുകടക്കാര പട്ടി ചപ്പുകടക്കാരാതിന്റെ കള്ളിനോ ലഹരിയില്ല, ചപ്പുകടക്കാര നിന്റെ കള്ളിനോ ലഹരിയില്ല, കാശൊട്ടും തരികയില്ല കാശൊട്ടും തരികയില്ല. ചപ്പുകടക്കാര പട്ടി ഞാൻ വെച്ച മീൻകറി എരിവില്ലെന്നോ ഇതാണെങ്കിൽ വീട്ടിൽ നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം, ഇനിയും നിന്റെ ഭർത്താവ് ഇതുവരെ പറഞ്ഞുണ്ടായി ഞാൻ നിന്നെ ജോലി പറഞ്ഞു വിടും. നോക്കിയോ നല്ല രസം എന്ത് ചെയ്താ അതല്ല ആ ഫോൺ കാണാൻ നല്ല കഷ്ടമാണെന്ന് ഷാപ്പിലോ ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കേരളക്കരായ അറിയപ്പെടുന്ന ഒരു ആസ്ഥാന ഗായകനാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറ്റില്ല. ഇതേ ഇത് പറയുന്ന ഒന്ന് കേക്ക് ഞാൻ ഇങ്ങോട്ട് വിടുവോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാനേ. ഇത് ഞങ്ങളുടെ പഴയ തറവാടായിരുന്നേ, അതിപ്പോ ഷാപ്പിന് കൊടുത്തിരിക്കുക ഞങ്ങള്. ഞാൻ പറയട്ടെ, നോൺ വെജ് ഒന്നും കൊടുക്കല്ലേ അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ആരും കഴിക്കുകയും ചെയ്യരുത്, കള്ളും കൊടുക്കരുത്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്ന് മാറി രമേശ, നമ്മുടെ നാട്ടിൽ ഒരു പാട്ടുകാരും സംഗീതക്കാരും നമ്മുടെ കാണാൻ ഒരു രാജകലയുണ്ട്. ഇത് ഒരുമാതിരി പിറലയ്ക്ക് പോലില്ലാത്ത കോഴിയാണ്. നമ്മുടെ നാട്ടിൽ വന്നാണ് അപമാനിക്കുക, ദൈവത്തോർത്ത് അപമാനിക്കരുത്. 9 മണിക്ക് പ്രോഗ്രാം ഉള്ളതാണ് ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഇവർക്ക് സംഗീതത്തെ കുറിച്ച് അറിയില്ല, അപ്പൊ ഒരു 4 വാക്ക് പറഞ്ഞു കൊടുത്താലോ? വിവരം നോക്കട്ടെ, വിവരം നോക്കിയിട്ട് ആയിരിക്കണം. ഞാൻ എന്നും 1, 2, 3, 4 5-ാമത്തേലോട്ട് പോയാൽ അളിയന്റെ ചവ ഇവിടെ വീഴും. സംഗീതം എന്ന് പറയുന്നത് ഒരു പുഴയാണ്. ഈ പുഴയിൽ എന്നും സന്ധിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്തിനാണെന്ന് അറിയണ്ടേ? സാധകം ചെയ്യാൻ ഇയാൾ നന്നായ രീതിയിൽ പാടിയാൽ മാത്രമേ ഞാൻ ആഹാരം കൊടുക്കൂ. അപ്പോൾ ഒരു ഭക്തി ഗാനത്തോടൊപ്പം 10 ഗാനം ഒക്കെ പാടാൻ സമയമില്ല, കച്ചേരിക്ക് പോകണ്ട, ഒറ്റ പാട്ട് പാട്. ഭക്തിഗാനം അത് പാടട്ടെ, ഭക്തിഗാനം ശ്രദ്ധിച്ചോട്ടോളൂ. പറഞ്ഞോളൂ. പിച്ചു പിടിച്ചത്? ഓ ആയിക്കോട്ടെ, തല്ലി പിടിക്കായിരുന്നു ഭാഗ്യം. കാവിയുമൊടുത്തു ഗംഗയിൽ മുങ്ങി കാശിക്ക് പോകും തത്തമ്മ.